സോ ഞാനിന്ന് ആദ്യമായിട്ട് തിരുവനന്തപുരത്തേക്ക് പോവാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് വയനാട് സുൽത്താൻ ബത്തേരി KSRTC ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഞാനിന്നിവിടുന്ന് രാത്രിയിൽ ഉള്ളൊരു ബസ്സിന് കയറാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് മിന്നൽ സർവീസ് ഉണ്ടല്ലോ നമ്മുടെ KSRTCയുടെ, ആ ബസ്സിനാണിന്ന് ഞാൻ പോകാൻ തീരുമാനിക്കുന്നത്. മറ്റുള്ള ഒരുപാട് സർവീസുകളുണ്ട്, സ്വിഫ്റ്റ് ബസ്സുകളുണ്ട്, അതുപോലെ വേറെ എയർ ബസ് സൂപ്പർ ഡിലക്സ് ബസ്സുകളൊക്കെ ഉണ്ട്. പകലിൽ പോകുന്ന രണ്ട് മൂന്ന് സർവീസുകളുണ്ട്, പിന്നെ വൈകിട്ടാണ് കൂടുതൽ ബസ്സുകളുള്ളത്. ഞാനതായാലും ഇവിടുന്ന് 10 മണിക്ക് പുറപ്പെടുന്ന മിന്നലിന് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ എത്തി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, 675 രൂപ അങ്ങനെയാണ് ടിക്കറ്റ് വന്നത്. പിന്നെ ഞാൻ റെഡ് ബസ് എന്നുള്ള ആപ്പിലാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ GST അതൊക്കെ ആയിട്ട് കുറച്ചുണ്ട്. പിന്നെ ഞാൻ മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തതിൻ്റെ ഒരു വാലറ്റ് യൂസ് ചെയ്തിട്ട് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാക്ട് ആയിട്ടുള്ള ഒരു എമൗണ്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ എന്തായാലും ഒരു 700 ഉള്ളിലുള്ള ഒരു റേറ്റാണ്. എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 10 മണിക്ക് ഇവിടെ നിൽക്കുന്ന സ്വിഫ്റ്റ് ബസ്സിനാണ് ഞാൻ പോകുന്നത്. ഇവിടെ വേറെയും അല്ല സ്വിഫ്റ്റ് അല്ല സോറി മിന്നലിനാണ് പോകുന്നത്. ഇവിടെ വേറൊരു മിന്നൽ നിൽക്കുന്നുണ്ട്, അത് പുനലവർക്കുള്ളതാണ്. നമുക്ക് പോകേണ്ട ബസ് ഇതിൻ്റെ പുറത്ത് നിർത്തിയിട്ടുണ്ട്. സമയമാകുമ്പോൾ ഇങ്ങോട്ട് വരും. വയനാട് ജംഗിൾ സഫാരി. ഇവിടെ KSRTCയുടെ ഭാഗമായിട്ട് ചില ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട് ഈ ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ. ജംഗിൾ സഫാരി കൊണ്ടുപോകുന്നുണ്ട് അവർ, രാവിലെയും വൈകിട്ടാണെന്ന് തോന്നുന്നു. ആ ബസ്സാണ് ഈ നിൽക്കുന്നത്. കുറേ അനിമൽസിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള, ഇവിടെ ഈ അടുത്തുള്ള ഈ മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ മെയിൻ റോഡിലൂടെയാണ്. ജംഗിളിൻ്റെ അകത്തേക്ക് പോയിട്ടുള്ള സഫാരി ഒന്നും ഇല്ല എന്നാണ് പറയുന്നുണ്ട്. അപ്പോൾ ഇതാ ബസ്സാണ്. പിന്നെ ഇവിടെ ബസ്സിൽ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. രാത്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോർമെട്രി, AC നോൺ AC എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ കണ്ടോ, അതൊരു ബസ് റെസ്റ്റോറൻ്റാണ്, എന്താ റെസ്റ്റോറൻ്റ് ഹോട്ടൽ, ഒരു ബസ് തന്നെ റെസ്റ്റോറൻ്റ് പോലെ ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ബസ് ഇത് പുനലിൽ പോകുന്ന മിന്നലാണ്, ഇതാണ് ആദ്യം പോകുന്നതെന്ന് തോന്നുന്നു. നമുക്ക് പോകേണ്ട മിന്നൽ സ്ഥലത്തെത്തി. 8:30 10 മണിക്കേ പുറപ്പെടുള്ളൂ, 1.5 മണിക്കൂർ ടൈമുണ്ട്. പുനലൂർ പോകുന്ന ബസ് പുറപ്പെട്ടു കേട്ടോ. കറക്റ്റായിട്ട് 9:30 9:30 അത് പോയി 10 മണിയാകുമ്പോൾ ഇത് പുറപ്പെടും. അതിൻ്റെ ടൈം ഇതിൻ്റെ റൂട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഈ എഴുതി വെച്ച സ്ഥലങ്ങൾ മാത്രമേ സ്റ്റോപ്പ് ഉണ്ടാവുള്ളൂ. അതായത് കൽപ്പറ്റ, താമരശ്ശേരി, കോഴിക്കോട്, തൃശ്ശൂർ, അങ്കമാലി, മൂവാറ്റുപുഴ, കോട്ടയം, കൊട്ടാരക്കര, അത് കഴിഞ്ഞാൽ തിരുവനന്തപുരം തമ്പാനൂർ സ്റ്റേഷനിലെ വണ്ടി നിൽക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ സ്റ്റോപ്പ്. ബാക്കി അവിടെ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. പിന്നീടായാല് സുൽത്താൻ ബത്തേരിന്ന് കേരളത്തിൻ്റെ തെക്കിലേക്ക് ഒരുപാട് ബസ്സുകളുണ്ട്. ഈ ഫസ്റ്റ് ബസ് അത് മേട്ടുപ്പാളയം അല്ല കോയമ്പത്തൂർ പോകുന്ന ബസ്സാണ്. അതായത് ഗൂഡല്ലൂർ വഴി ദേവാലയം അങ്ങനെ പോകുന്നത്, ദേവാലയം അമ്പല്ലൂർ അങ്ങനെ പോകുന്ന. ഇത് കൊല്ലം പോകുന്ന ബസ്സാണ്. ഇത് മൈസൂരിന്ന് വരുന്നതെന്ന് തോന്നുന്നു. തിരുവനന്തപുരം തന്നെയാണ് സ്വിഫ്റ്റ്, പക്ഷെ മൈസൂരിന്ന് വരുന്നതെന്ന് തോന്നുന്നു. രണ്ട് സ്ഥലത്തേക്കുള്ള ബോർഡ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ടൂർ റൂട്ട് കാണിക്കുന്നത് തിരുവനന്തപുരമാണ്. ഇത് നമ്മൾ പോകുന്ന ബസ്, അതിൻ്റെ അപ്പുറത്ത് പത്തനംതിട്ട പോകുന്ന ബസ്സാണ്. അങ്ങനെ രാത്രി സമയത്ത് ഒരുപാട് ബസ്സുകളുണ്ട് ഈ ഭാഗത്തുനിന്ന് തെക്കൻ കേരളത്തേക്ക് പോകാനാണ്. നമ്മുടെ ബസ് പുറപ്പെടാനുള്ള സമയമായി, കയറാം. അങ്ങനെ കൃത്യം 10 മണിക്ക് തന്നെ ബത്തേരി നിന്ന് നമ്മുടെ ബസ് പുറപ്പെട്ടു. ഈ ബത്തേരി ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് നിരവധി ബസ് സർവീസുകളുണ്ടെങ്കിലും മറ്റെല്ലാ ബസ്സുകളും എടുക്കുന്ന സമയത്തേക്കാൾ ചുരുങ്ങിയ സമയം മാത്രമേ ഈ ഒരു ബസ് എടുക്കുന്നത്. അതായത് ഒരു 500 കിലോമീറ്ററിൽ കൂടുതൽ യാത്ര ചെയ്യാൻ 9 മണിക്കൂർ മാത്രമേ ഇതിന് ആവശ്യം വരുന്നുള്ളൂ. അതായത് അത്രയും ഫാസ്റ്റായിട്ട് വളരെ പരിമിതപ്പെട്ട സ്റ്റോപ്പുകളിൽ മാത്രം ബസ് നിർത്തിയിട്ട് പോകുന്നുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരം പോകുമ്പോഴത്തേക്കും ഒരു 4-5 സ്റ്റോപ്പുകളിൽ മാത്രമേ ബസ് സ്റ്റോപ്പ് ചെയ്യുന്നുള്ളൂ. അതുമാത്രമല്ല ചുരുങ്ങിയ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 500 കിലോമീറ്റർ പോകാൻ ഒരു 9 മണിക്കൂർ മാത്രമേ സമയം എടുക്കുന്നുള്ളൂ. ഇപ്പോൾ രാത്രി 10 മണിക്ക് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 7 മണി ആകുമ്പോഴത്തേക്ക് തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ ഇത് എത്തും. നല്ല ഡ്രൈവിംഗ് പരിശീലനം നേടിയിട്ടുള്ള ഡ്രൈവർമാരായിരിക്കും മിക്ക ഈ മിനൽ ബസ്സുകളിലും ഡ്രൈവർമാരായിട്ടുണ്ടാവുക. രണ്ട് ജീവനക്കാരനെങ്കിൽ രണ്ടുപേരും ഒരേപോലെ ബസ് ഓടുകയും മറ്റുള്ള എല്ലാ ടിക്കറ്റ് സംബന്ധമായിട്ടുള്ള എല്ലാ പാസഞ്ചർ സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും രണ്ടുപേരും ഒരേപോലെ ഇടപെടും. അതായത് നിശ്ചിത ദൂരം ഒരു ഡ്രൈവർ ഓടിക്കും, അത് കഴിഞ്ഞ് മറ്റു ഡ്രൈവർ ഓടിക്കും. അങ്ങനെ ഇവിടുന്ന് തിരുവനന്തപുരം വരെയുള്ള ദൂരം രണ്ട് ഡ്രൈവർമാരും മാറി മാറിയായിരിക്കും ബസ് ഓടിക്കുക.
അപ്പോൾ 10 മണിക്ക് ബത്തേരി സ്റ്റാൻഡിൽ നിന്ന് എടുത്ത ബസ് 10:20 ആകുമ്പോഴത്തേക്കും ഇപ്പോൾ കൽപ്പറ്റ ഈ ബസ്സിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള പിക്കപ്പ് പിക്ക് ചെയ്തതിന് ശേഷം വരാനുള്ള പാസഞ്ചേഴ്സിനെയൊക്കെ വിളിച്ച് വരുത്തിയതിന് ശേഷം ബസ് വീണ്ടും അവിടെ നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ ബസ് വയനാട് ചുരം ഇറങ്ങണം, വയനാട് ഗേറ്റ് കടന്ന് ചുരത്തിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ ഇതുപോലെ ഈ കറക്റ്റ് ടൈമിംഗ് കീപ്പ് ചെയ്യുന്ന ചില ബസ് സർവീസുകൾക്ക് ഈ രാത്രിയിൽ ഈ ചുരം വഴി പോകുന്ന യാത്രകളിൽ മറ്റൊരു ടാസ്ക് ഉണ്ട്. അതായത് രാത്രി സമയങ്ങളിൽ പോലും ഇതുപോലത്തെ ചുരങ്ങളിൽ ബ്ലോക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അത് ഒരു സമയനഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അവിടെ ബ്ലോക്കായി കഴിഞ്ഞാൽ രാവിലെ അവിടെ എത്തുന്ന സമയത്തിലും വ്യത്യാസം വരും. അത് മാത്രമല്ല ഓരോ സ്റ്റോപ്പുകളിലും എത്തേണ്ട സമയങ്ങളിലും വ്യത്യാസം വരും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി തന്നെ ഇവർ ഈ ബസ് ഈ ചുരത്തിലുള്ള സാഹചര്യങ്ങൾ ബ്ലോക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റു മുന്നിൽ പോയ ബസ് ഡ്രൈവർമാരൊക്കെ വിളിച്ച് അന്വേഷിച്ചിട്ട് അതിന് കണക്കാക്കിയിട്ടുള്ളൊരു യാത്രയായിരിക്കും ഈ ചുരത്തിലേക്ക് അവർ കൈകൊള്ളുന്നത്. അങ്ങനെ ആ സമയത്ത് കറക്റ്റായിട്ട് ഓരോരോ സ്റ്റോപ്പിലെത്തേണ്ട സമയം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു യാത്രയാണത്. ഇപ്പോൾ സമയം 11:22. അതായത് നമ്മുടെ ബസ്സിൻ്റെ രണ്ടാമത്തെ സ്റ്റോപ്പായിട്ടുള്ള താമരശ്ശേരി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള പാസഞ്ചേഴ്സിനെ അവർ മുൻകൂട്ടി തന്നെ ബസ്സിൻ്റെ ഉള്ളിൽ വിളിച്ച് അവർ ബസ് അവിടെ എത്തുന്ന സമയം കറക്റ്റായിട്ട് അവർ പറഞ്ഞ് അവരോട് എവിടെയാണോ വെയിറ്റ് ചെയ്യേണ്ട സ്ഥലമൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അവരെ ആ പാസഞ്ചേഴ്സിനെ അവിടെ നിൽക്കാൻ പറഞ്ഞ് കറക്റ്റായിട്ട് പിക്ക് ചെയ്തിട്ട് സമയനഷ്ടം വരാത്ത ഒരു രീതിയിലുള്ളൊരു യാത്രയാണ്.
ഇപ്പോൾ സമയം കറക്റ്റ് 12 മണിയാകുമ്പോൾ നമ്മൾ കോഴിക്കോട് KSRTC എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ടൈം കോഴിക്കോട് കൊടുത്തിരിക്കുന്ന സമയം 12 മണി തന്നെയാണ്. അപ്പോൾ ഇവിടെയുള്ള പാസഞ്ചേഴ്സിനെയും കറക്റ്റായിട്ട് മുൻകൂട്ടി തന്നെ അത് അറിയിച്ചിട്ടുണ്ടാവും. ഈ ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു 10 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 12:10 ആകുമ്പോഴത്തേക്ക് അവിടുന്ന് പുറപ്പെട്ടു. ഇനി അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂരാണ്. സമയം കൃത്യം 2:30 കൂടി തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ ഈ ബസ്സിൻ്റെ ഒരു 4-ാമത്തെ സ്റ്റോപ്പാണ്. ഇവിടെ നിന്നൊരു 5 മിനിറ്റ് വെയിറ്റിംഗ് കഴിഞ്ഞിട്ട് വീണ്ടും പുറപ്പെട്ടു. ഇനി അടുത്ത സ്റ്റോപ്പ് കോട്ടയത്താണ്. പാലിയക്കര ടോൾ പ്ലാസയിലെത്തി. ഇപ്പം നമ്മൾ
ഇപ്പോൾ സമയം ഏകദേശം 4:30 4:30 ആകുമ്പോഴത്തേക്കും ഇപ്പോൾ ഇത് എത്തിയിരിക്കുന്നത് കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടുന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നീട് ഇവിടുന്ന് തിരുവനന്തപുരം പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. കോട്ടയത്ത് ഒരു 5 മിനിറ്റ് വെയിറ്റിംഗ് കഴിഞ്ഞിട്ട് ഉടനെ അവിടുന്ന് പുറപ്പെടും. ഇപ്പോൾ സമയം 6:00 ആകുന്നതോടു കൂടി കൊട്ടാരക്കര സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടത്തിന് മുമ്പ് തൃശ്ശൂരിൻ്റെ ഇടക്കുമായിട്ടും ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, 3 രൂപയും കൂടെ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ കൊട്ടാരക്കര 6:00 ആകുമ്പോൾ എത്തി. ഇപ്പോൾ കൊട്ടാരക്കര നിന്നും പുറപ്പെട്ടു. അപ്പോൾ ഏകദേശം സമയം ഒരു 6:30 ആയി, 6:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നേരം വെളിച്ചം വീണു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒറ്റ സ്റ്റോപ്പ് ഫൈനൽ സ്റ്റോപ്പാണ്, അത് ഒരു 7:00 ആകുമ്പോഴത്തേക്ക് എത്തുന്ന പ്രതീക്ഷിക്കപ്പെടുന്നു. നേരെ തമ്പാനൂർ സ്റ്റേഷൻ ബസ് സ്റ്റേഷനിൽ ലക്ഷ്യം വെച്ചിട്ടാണ് ആ യാത്ര കൃത്യസമയത്തേക്ക് എത്തിക്കാനായിട്ട്. പക്ഷേ നേരം വെളുക്കുന്നതോടുകൂടി ഈ റോഡുകളിലൊക്കെ ട്രാഫിക്ക് നിറഞ്ഞു വരും. പക്ഷേ അതിൻ്റെ ഇടയിലും ആ സമയത്തേക്ക് അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതും കൂടെ ഒരു ടാസ്ക്കാണ്. ഡീസൽ അടിക്കുന്നു.
കറക്റ്റ് രാവിലെ 7:10 നമ്മളിപ്പോ തമ്പാനൂര് ബസ് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി തിരുവനന്തപുരത്ത്. നമ്മൾ ടിക്കറ്റിൽ ബുക്ക് ചെയ്തപ്പോൾ പറഞ്ഞിരുന്ന കറക്റ്റ് ടൈം തന്നെയാണ്, 10 മണിക്ക് ബത്തേരിന് സ്റ്റാർട്ട് ചെയ്തു. കറക്റ്റ് 7:10 തമ്പാനൂര് സ്റ്റേഷനിൽ വന്ന് കറക്റ്റ് ആയിട്ട് ബസ് സ്റ്റേഷനിലെത്തി. ഇപ്പൊ ഞാൻ തമ്പാനൂര് ആണുള്ളത്. ഇപ്പോ ഇനി തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ഇറങ്ങി കാണാനൊക്കെ ഉണ്ട്. അടുത്ത വീഡിയോയില് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.